നമസ്കാരം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ആലപ്പുഴ ജില്ലയിൽ അവിടെ മംഗമ്പ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് വെറും 8 വയസ്സുള്ള ഒരു കുട്ടി ട്യൂഷന് പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. 8 വയസ്സുള്ള ഒരു കുട്ടി എത്ര മാത്രം കുസൃതി, പരമാവധി എത്രമാത്രം കുസൃതിയൊക്കെ ഒപ്പിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതെന്തു ആവട്ടെ, ശിക്ഷിക്കാനാണെങ്കിലും അല്ലെങ്കിലും ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചറും അതിൻ്റെ ബന്ധുക്കളുമൊക്കെ കൈ ചുരുട്ടി ഈ കുട്ടിയുടെ മർമ്മസ്ഥാനത്ത് പ്രഹരിക്കുന്നു. ഒപ്പം തന്നെ ഇതെങ്ങാനും വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ നിൻ്റെ അമ്മയെ എൻ്റെ ആളുകൾ പിടിച്ചുകൊണ്ട് വരുമെന്നും അമ്മയുടെ മുഖം, അതായത് ചിത്രമെടുത്തിട്ട് മോശപ്പെട്ട ചിത്രത്തിൻ്റെയൊക്കെ കൂടെ ചേർത്ത് പ്രചരിപ്പിക്കും എന്ന് ഒരു 8 വയസ്സുകാരനോട് പറയുന്നു, ഭീഷണിപ്പെടുത്തുന്നു. എത്ര ഭീകരമായിരിക്കും ആ കുട്ടിയുടെ മാനസികാവസ്ഥ ഒന്ന് ഓർത്തു നോക്കി. ആ കുട്ടി കടന്നുപോയിട്ടുള്ള ആ ഒരു നിമിഷങ്ങൾ നമ്മളൊന്ന് ഊഹിച്ചു നോക്കുക. എത്രമാത്രം സങ്കടകരമായിരിക്കും അവൻ്റെ മാനസികാവസ്ഥ എന്ന് ഓർത്തു നോക്കുക. എന്നിട്ട് കുട്ടിക്ക് ഉറക്കമില്ല. വെളുപ്പിനെ 4 മണിക്കൊക്കെ എണീറ്റിരിക്കുമ്പോൾ എൻ്റെ അമ്മ ചോദിക്കുന്നു, എന്തു പറ്റി എന്ന് ചോദിക്കുന്നു. കുട്ടിക്ക് പിന്നെ മൂത്രമൊഴിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ഇത് പിന്നീട് ഹോസ്പിറ്റലാകുകയും ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുകയും അവിടെ വെച്ച് ഡോക്ടർമാർ ചോദിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് യഥാർത്ഥ വസ്തുത പുറത്താവുന്നത്. എന്തായാലും ആ കുട്ടിയുടെ അമ്മ ഞങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്, നമുക്കതൊന്ന് കേട്ടു നോക്കാം. ഇവൻ എല്ലാ കാര്യങ്ങളും വീട്ടിൽ വന്ന് പറയുന്നു, അത് എന്തിനു പറയുന്നു എന്നാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. നമുക്കിത് അറിഞ്ഞിടാ, 1-2 പ്രാവശ്യം എന്റെ മോൻ വന്ന് പറഞ്ഞിട്ടുണ്ട്, അമ്മ എനിക്ക് ട്യൂഷന് പോകണ്ടെന്ന് പറയുമ്പോ ഞാൻ ചോദിക്കും, എന്താ മോനെ? ഒന്നുമില്ല എന്ന് പറയും. അപ്പൊ ഞാൻ പറയും, മോനെ എല്ലായിടത്തും ഉള്ളത് എന്ന് വെച്ചാൽ മുതിർന്ന പിള്ളേര് ചുമ്മാ ഞൊണ്ടും ഒക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എല്ലായിടത്തും ഇതൊക്കെ ഉള്ളതല്ലേ എന്ന് വിചാരിച്ചോണ്ട് ഞാൻ പറയും, മോനെ അങ്ങനെയൊന്നും വിചാരിക്കണ്ട, ഇപ്പൊ ടീച്ചർ ഒന്നും പറയത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിപ്പം ഒരു ദിവസം കുഞ്ഞ് ഇവിടുന്ന് വന്നു കഴിഞ്ഞ് ട്യൂഷനിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോ ഉടനെ ഇവനെ ഭയങ്കര പനി വന്നു കഴിഞ്ഞ് ഞാൻ ഇവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ പനിയും വന്നു, മൂത്രം ഒഴിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു കുട്ടിക്ക്. അപ്പം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഡോക്ടർ നോക്കിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് വെള്ളം കൊടുക്കാൻ പറഞ്ഞു. അവിടെ ഒന്നും ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് ചെക്ക് ചെയ്തില്ലല്ലോ, അപ്പൊ പറഞ്ഞു വെള്ളം ധാരാളം കൊടുത്ത് എന്ന് പറഞ്ഞു. അപ്പൊ കുഞ്ഞിന് ഭയങ്കര പനിയായിരുന്നു. അത് കഴിഞ്ഞ് നോക്കിയപ്പോ മൂത്രം ടെസ്റ്റ് ചെയ്തപ്പം ഒരു മറ്റുള്ള അസുഖങ്ങളോ ഒന്നും ഇല്ലേണ്ട, മൂത്രത്തിൽ പഴുപ്പോ അങ്ങനെയുള്ള ഒന്നുമില്ല. അപ്പൊ ഉടനെ ഈ കുട്ടി എന്നെ വൈകുന്നേരം ഈ ബീനമോൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ചേച്ചി കുഞ്ഞിനെ കൊണ്ട് പിന്നെ അവിടെ പോയിട്ട് ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് എന്ത് പറഞ്ഞു? അവൻ വല്ലതും പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു, ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ കൊച്ചി 2-3 പ്രാവശ്യം എന്നെ വിളിച്ചപ്പോ ഞാൻ ഓർത്തു, അയ്യോ ഇത്രയും സ്നേഹമുണ്ടല്ലോ ടീച്ചർമാർക്ക് എന്ന് നമുക്കൊരു സന്തോഷം. അപ്പൊ അത് കഴിഞ്ഞ് ചേച്ചി ഇപ്പൊ അവന് കുറവുണ്ട്, ഞാൻ പറഞ്ഞു കുറച്ചു ദിവസം കഴിഞ്ഞ് എന്നെ വിടുന്നുള്ളൂ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. പിന്നെ കഴിഞ്ഞാണ് കുഞ്ഞ് പോയത്. പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ ഇങ്ങനെ മുതിർന്ന കുട്ടിയെ ഇങ്ങനെ ഉപദ്രവിച്ചപ്പം എന്റെ അമ്മ ചെന്ന് ചോദിച്ചു, അതവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ ചെന്ന് ചോദിക്കാവോ, അങ്ങനെ അതിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് ഇവര് ഈ പ്രശ്നം നടന്നു കഴിഞ്ഞപ്പോ ഇവര് പറഞ്ഞത്. ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ പൂപ്പിക്കിട്ട് അടിച്ചിട്ടുണ്ട്, മൂത്രം ഒഴിക്കുന്നിടത്ത് അടിക്കുകയും കൈ ചുരുട്ടി ഇടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ക്ലോട്ടായി, ബ്ലഡ് ക്ലോട്ടായി, എന്നിട്ട് പിന്നെ അത് ഞങ്ങൾക്ക് സർജറി ചെയ്യേണ്ടി വന്നു. സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ ആ ഇത് അങ്ങോട്ട് ഇതാവുന്നില്ലായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മൂത്രം ഒഴിക്കാനും ഒക്കെ. ഈ കൈ ചുരുട്ടി ഇരിച്ചപ്പം ബ്ലഡ് വന്നെന്നാണ് കുട്ടി പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നിക്കറില് ബ്ലഡ് വന്നെന്നാണ് കുട്ടി പറയുന്നത്. ടീച്ചറും ടീച്ചറിന്റെ ഹസ്ബൻഡും കൂടെ ചേർന്നാണ്. എന്നാന്ന് വെച്ചാൽ അനന്തുവിനെ 6 കഴിയുമ്പോഴേ വീട്ടിൽ വിടാറുള്ളൂ. അപ്പൊ ഞാൻ 1-2 പ്രാവശ്യം ഇങ്ങനെ താമസിച്ച് എന്താണ് എന്റെ കുട്ടിയെ വിടുന്നതെന്ന് ചോദിച്ചപ്പോ ആ ട്യൂഷൻ ടീച്ചർ പറഞ്ഞു, ചേച്ചി ഇവനെ എഴുതാൻ ഇച്ചിരി താമസമുണ്ട്, അതുകൊണ്ടാണ് ഇവനെ താമസിച്ച് വിടുന്നതെന്നാണ് അവര് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി. അപ്പൊ വന്നു കഴിയുമ്പോ പിന്നെ ഒന്നും മിണ്ടത്തില്ല കുഞ്ഞ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എന്നോട് ഒരു പ്രാവശ്യം ഈ പെൺകുട്ടി വിളിച്ചിട്ട് ചോദിച്ചു, ചേച്ചി പിന്നെ എല്ലാ കാര്യങ്ങളും വീട്ടിൽ പറയുമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറയും മോളെ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ആരോട് പറയും? ഞാൻ പറഞ്ഞു അച്ഛനോടും പറയും എന്നോടും പറയും എന്ന് പറഞ്ഞു. പിന്നെ അത് പിന്നെ എന്റെ കുട്ടി ഒരു വക വീട്ടിൽ വന്ന് പറഞ്ഞിട്ടില്ല ടീച്ചറിനെ കുറിച്ച്.
ഒന്നും പറഞ്ഞിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് നമുക്കൊരു പിന്നെ ഒരു അനുകൂലമായിട്ടുള്ള ഒന്നും വന്നിട്ടില്ല. എന്നാന്നുണ്ടെങ്കിൽ ഈ 13-ാം തീയതി കുഞ്ഞിനെ കൊണ്ടുവന്ന് അവിടെ ആക്കിയപ്പം ബീനമോളുടെ അമ്മായിയച്ഛൻ എന്റെ കുട്ടിയുടെ കൈ പിടിച്ച് തിരിച്ച് എന്റെ അമ്മയുടെ മുമ്പ് വെച്ചിട്ട് എന്റെ അമ്മയെ തെറി വിളിച്ചിട്ട് എന്റെ അമ്മയെ പിടിച്ച് തള്ളുകയും കൈ എന്റെ അമ്മയുടെ പൊട്ടുമൊക്കെ ചെയ്തു. എന്നിട്ട് എന്റെ അമ്മയുടെ മുമ്പ് വെച്ചിട്ടാണ് മമ്മി ചോദിച്ച് ഫീസ് തന്നിട്ടല്ലേ ബാബു പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പം ഇയാള് പുള്ളിക്കാരൻ 200 രൂപ കൊണ്ടുവന്ന് എന്റെ അമ്മയുടെ അല്ല എന്റെ കുട്ടിയുടെ കയ്യില് കൊണ്ടുവന്ന് വെച്ചിട്ട് തിരിച്ചിട്ട് പറഞ്ഞു നിനക്ക് ഇതുകൊണ്ട് ആഹാരവും കഴിക്കാൻ പറ്റത്തില്ല, വെള്ളവും കുടിക്കാൻ പറ്റില്ല, പിന്നെ നീ എഴുതുകയില്ല എന്ന് പറഞ്ഞു. കുട്ടിയുടെ കൈ പിടിച്ച് തിരിച്ചു. തിരിച്ച് കുഞ്ഞിന്റെ കൈക്ക് നല്ല വേദനയായിരുന്നു, കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ ഞാൻ ഓഫീസിലായിരുന്നു. വൈകുന്നേരം വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോ കുട്ടിയുടെ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് കുട്ടി ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് നമ്മൾ അറിഞ്ഞത്. എന്ന് വെച്ചാൽ ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ അറിഞ്ഞില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്കറിയില്ലായിരുന്നു. കുട്ടിയെ പിന്നെ വെയിലെ തിരുത്തും എന്നാണ് കുഞ്ഞ് പറഞ്ഞത്. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞപ്പം അവര് പോലീസുകാർ നമ്മളെ വിളിച്ചിട്ട് ചോദിച്ചു കാര്യങ്ങളെല്ലാം. നമ്മളെ കംപ്ലൈന്റ് എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഞായറാഴ്ച നിങ്ങൾ ഇവിടെ വരണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ശരി എന്ന് പറഞ്ഞു. അവിടെ ഞാൻ ചെന്നപ്പം ഇവരുടെ കൂട്ടത്തില് CPM ആൾക്കാരാണ് ഇവിടെ. ഇവരുടെ കൂട്ടത്തിൽ 19 പേരുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എന്നോട് പറഞ്ഞു ഇത് കോംപ്രമൈസ് ആക്കണോന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പറ്റില്ല സാർ, ഞാൻ കോംപ്രമൈസ് ആക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇത് പോന്നു. പോന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അന്ന് വൈകുന്നേരം SI സാറും എല്ലാരും കൂടെ വന്നു. വന്നിട്ട് കുഞ്ഞിനോട് ചോദിക്കുകയൊക്കെ ചെയ്തു. ചോദിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ബീനമോളെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കാം എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീനമോളെ ആദ്യമേ ഈ കൊച്ചിന്റെ കയ്യിൽ തിരിച്ച ആള് 1-ാം പ്രതി, ആര് പിന്നെ ബാബു 1-ാം പ്രതി, അടുത്തത് കുഞ്ഞൂഞ്ഞമ്മ എന്ന് പറയുന്ന ആള് 2-ാം പ്രതി, മറ്റേ ബാബുവിന്റെ ഭാര്യ 3-ാം പ്രതിയാണ്, മറ്റേ ബിബിൻ എന്ന് പറയുന്ന 4-ാം പ്രതി ബീനമോളെ ആക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല പറ്റില്ല, എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവനാണ് എന്റെ കുട്ടിയെ ഉപദ്രവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. കുഞ്ഞു പറയുന്നത് എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ അവര് ഡോക്ടേഴ്സ് എല്ലാം കൂടെ കൗൺസിലിംഗ് നടത്തിയപ്പോഴാണ് ഇതെല്ലാം വരുന്നത്. അപ്പൊ ഇങ്ങനെ കൂപ്പിക്കിട്ട് ഇടിച്ചിട്ടുണ്ടോ, കൈ ചുരുട്ടി ഇടിച്ചിട്ടുണ്ടോ, വടിവെട്ടി അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അവരവിടെ ഇത് നോക്കിയത് സ്കാൻ ചെയ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പം അവിടെ ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടുണ്ട് സാർ. കുഞ്ഞിത് ഉറങ്ങുന്നില്ല, അതാണ് മെയിൻ പ്രശ്നം. 4 മണി വരെ കുഞ്ഞ് ഇങ്ങനെ ഉണർന്നിരിക്കും. അത് എന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു എന്നാ എന്റെ അമ്മയെ എടുത്തോണ്ട് പോകുമെന്നാണ്, ബിബിചേക്കായയുടെ ഗുണ്ടകൾ വന്ന് എന്റെ അമ്മയെ പിടിച്ചോണ്ട് പോകും. അപ്പം അതുകൊണ്ടാണ് ഉറങ്ങാത്തതെന്നാണ് കുട്ടി പറയുന്നത്. അച്ഛനെയും അമ്മയും കൊല്ലും എന്നാണ് കുട്ടിയോട് പറഞ്ഞിരിക്കുന്നത്. കുട്ടിയെ ശരിക്കും പേടിപ്പിച്ചില്ല. നീ ഇതങ്ങാനും വീട്ടിൽ തന്നെ പറഞ്ഞു നിന്റെ അച്ഛനെയും അമ്മയും കൊല്ലും, പിന്നെ നിന്റെ അമ്മയുടെ വൃത്തികെട്ട ഫോട്ടോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ വൃത്തികെട്ട ഫോൺ വീഡിയോ കാണിച്ചിട്ട് ഇതെല്ലാം ഇതിലെല്ലാം എന്റെ തല വെച്ചിട്ട് ബാക്കിയുള്ള ഉടല് വേറെ ആരെങ്കിലും വെച്ചിട്ട് ഇതെല്ലാം പ്രചരിപ്പിക്കുമെന്നാണ് കുഞ്ഞിനോട് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏത് കേസാവട്ടെ അതിന്റെ ശരിയോ തെറ്റോ എന്നതിലല്ല ഇവിടെ പ്രാധാന്യം. എന്തിലും ഏതിലും വൃത്തികെട്ട രാഷ്ട്രീയ കളിയാണ് ദാ ഈ കേസിലും അത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ട്യൂഷൻ ടീച്ചറും അല്ലെങ്കിൽ അവരുടെ കുടുംബമൊക്കെ CPM അത്രേ. അപ്പോൾ പ്രതികളെ മാറ്റാനും അല്ലെങ്കിൽ ചിലരെയൊക്കെ ഒഴിവാക്കാനുള്ള ചില ചരടുവരികളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് ഈ അമ്മയുടെ തന്നെ വാക്കുകളിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. നീതി എന്നത് ഇപ്പോഴും സാധാരണക്കാർക്ക് അകലെയാണ്, അല്ലെങ്കിൽ ചിലർക്ക് മാത്രം നീതി ലഭിക്കും, ചിലർക്ക് നീതി ലഭിക്കത്തേയില്ല. ഇങ്ങനെയൊക്കെയാണ് ഈ ഈ കാലത്തും ഈ 2021 കേരളം പോലെ ഈ സാംസ്കാരിക സമ്പന്നം അല്ലെങ്കിൽ പ്രബുദ്ധരെന്ന് അഹങ്കരിക്കുന്ന അവകാശപ്പെടുന്ന ഒരു ജനത ഉള്ള ഈ കൊച്ചു സംസാരത്ത് ഇപ്പോഴും ഇത്തരം ചില മോശപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന അറിവ് തന്നെ എത്രമാത്രം മലയാളിക്ക് അപമാനമാണ് എന്നോർക്കുക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.